മിസ്സസ് മല്ലു മിസ്റ്റർ കാനഡ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാനഡയിലെ വ്യത്യസ്തമായ കാഴ്ചകൾ, ഇവിടുത്തെ മൾട്ടി കൾച്ചറൽ ഫെസ്റ്റിവൽ, ഇതൊക്കെയാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇന്നത്തെ യാത്ര ചൈനീസ് ബുദ്ധിസ്റ്റ് മോണസ്ട്രിയിലോട്ടാണ്. ചാൻഷാൻ ടെമ്പിൾ കാനഡയിലെ മാർക്കം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ടെമ്പിൾ ഉള്ളത്. കാനഡയിലെ ഏറ്റവും വലുതും പഴക്കമുള്ളതുമായിട്ടുള്ള ടെമ്പിളാണിത്. ഇന്ന് ചൈനീസുകാർക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ദിവസമാണ്. ചൈനീസ് പുതുവർഷം ആരംഭിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. നമ്മൾ മലയാളികൾക്ക് ചിങ്ങം ഒന്ന് എത്ര ഇമ്പോർട്ടൻ്റ് ആണോ, അതുപോലെയാണ് ഇവർക്ക് ഈ പുതുവർഷം. ഇന്നത്തെ ദിവസം പ്രത്യേകം പൂജകളും പ്രാർത്ഥനകളൊക്കെ ഉണ്ടായിരിക്കും. 2023 ഇയർ ഓഫ് ദി റാബിറ്റ് ആയിട്ടാണ് ഇവർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. സിംഹത്തിൻ്റെ രണ്ട് വലിയ കൽപ്രതിമകൾ ഇവിടെ കാണാം. ചൈനീസ് ബുദ്ധിസ്റ്റ് മോണസ്ട്രിയുടെ ഒരു പ്രത്യേകതയാണ് ഈ പ്രതിമകൾ. സ്നോ ലയൻ എന്നാണ് ഈ സിംഹത്തിന് അറിയപ്പെടുന്നത്. ഈ ടെമ്പിളിൻ്റെ പുറത്തും രണ്ട് വലിയ സിംഹത്തിൻ്റെ പ്രതിമകൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഗാർഡിയൻസ് ഓഫ് ദി ടെമ്പിൾ എന്നാണ് ഈ സ്നോ ലയൻ അറിയപ്പെടുന്നത്. ലാഫിംഗ് ബുദ്ധയുടെ മാർബിൾ കൊണ്ടുണ്ടാക്കിയ വലിയൊരു പ്രതിമയാണ്. ഇവിടെയും ആൾക്കാർ വന്ന് പൂജകൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ മൊണസ്ട്രിയിൽ വലിയ ബെല്ല് വെച്ചിരിക്കുന്നത് കാണാം. സാധാരണയായിട്ട് ബുദ്ധസന്യാസിമാരായിരിക്കും ബെല്ലടിക്കുന്നത്. പക്ഷേ പുതുവർഷം ആയതുകൊണ്ട് തന്നെ അവിടെ പ്രാർത്ഥിക്കാൻ വരുന്ന എല്ലാവർക്കും ബെല്ലടിക്കാൻ അവസരമുണ്ട്. ചൈനീസ് ബുദ്ധിസ്റ്റ് മൊണസ്ട്രിയിലെ മറ്റൊരു പ്രത്യേകതയാണ് 1000 കൈകളുള്ള ഈ ബുദ്ധ വിഗ്രഹം. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് പൂജ ചെയ്യുന്നുണ്ടായിരുന്നു. പൂജാ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇവിടെ നിന്ന് പൂജ ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് അകത്തൊരു കുഞ്ഞ് ഷോപ്പ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ അങ്ങനെ ഒരു ഷോപ്പ് അവിടെ കാണാറില്ല. മെഴുകുതിരിയും ചന്ദനത്തിരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കൂടുതൽ ആൾക്കാരും ചന്ദനത്തിരി വാങ്ങിച്ച് പൂജ ചെയ്യുന്നതാണ് കണ്ടത്. ബുദ്ധസന്യാസിമാർ പൂജ ചെയ്യുന്ന പ്രധാനപ്പെട്ട ബുദ്ധ വിഗ്രഹം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അകത്ത് സ്വർണ്ണ നിറത്തിലുള്ള വലിയൊരു ബുദ്ധൻ്റെ പ്രതിമ ഉണ്ടായിരുന്നു. കൂടാതെ 1001 ചെറിയ ബുദ്ധൻ്റെ വിഗ്രഹവും അവിടെ ഉണ്ടായിരുന്നു. ഈ ചൈനീസ് ബുദ്ധസന്യാസിമാർ മോണസ്ട്രിയോട് ചേർന്ന് തന്നെ വീടുണ്ട് ഇവർക്ക്. അപ്പോൾ അവിടെയാണ് ഇവർ താമസിക്കുന്നത്. പുതുവർഷം ആയതുകൊണ്ടാണ് ഒരുപാട് ചൈനീസ് ലാൻറ്റേൺ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ടിൽ റെഡ് കളർ ചൈനീസ് ലാൻറ്റേൺ തൂക്കിയിടുന്നത് വളരെ നല്ലതെന്നാണ് അവരുടെ വിശ്വാസം. ചൈനക്കാരുടെ ഭാഗ്യ നിറം കൂടിയാണ് റെഡ്.
ഇവിടെ കാണുന്ന ഈ ചുവന്ന നിറത്തിലുള്ള റിബൺ മോണസ്ട്രിയുടെ ഉള്ളിലുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. പുതുവർഷത്തിലെ അവരുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ റിബണിൽ എഴുതി ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുന്നതാണ്. ഇത് ഞങ്ങളൊരു ഷോപ്പിൽ പോയപ്പോൾ ചൈനീസ് ന്യൂ ഇയർ ആയിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് സാധനങ്ങൾ ഇരിക്കുന്നുണ്ടോ, അങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഈ കവറൊക്കെ ശ്രദ്ധിച്ചറിയാം റാബിറ്റിൻ്റെ പടമാണ് കൊടുത്തിരിക്കുന്നത്. കാരണം 2023 ഇയർ ഓഫ് ദി റാബിറ്റായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അടുത്ത വർഷം ഏത് മൃഗത്തിൻ്റെയാണോ സെലിബ്രേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഫോട്ടോസ് ആയിരിക്കും ഈ കവറിൻ്റെ മുകളിൽ വരുന്നത്. നമുക്ക് വിഷുവിന് കൈനീട്ടം കിട്ടുന്നത് പോലെ ചൈനീസുകാർക്ക് ന്യൂ ഇയർ ദിവസമാണ് കൈനീട്ടം കിട്ടുന്നത്. അപ്പോൾ ഈ കവറിനുള്ളിൽ പൈസ വെച്ചിട്ടാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. ചൈനീസ് ന്യൂ ഇയർ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.